സ്നേഹദനങ്ങൾപ്പെടെയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരു മാസം മുമ്പേ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചു നമ്മുടെ ആസാദിയുടെ ഒരു പ്രേക്ഷകൻ അയച്ചു തന്നൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ട ശേഷമാണ് ഒരു തോന്നലുണ്ടായത് എന്നാൽ എൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് പറഞ്ഞു വേണ്ട അത് ചെയ്യണ്ട അതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ ജനുവരി മാസം ഒന്നാം തീയതി ചെയ്യേണ്ടിയിരുന്നൊരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ഈ പാഠഭേദത്തിലൂടെ റെക്കോർഡ് ചെയ്യുന്നത് പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഒരു മാസം കൊണ്ട് എൻ്റെ ചിന്താഗതികളിൽ ഒത്തിരി മാറ്റം വന്നിരിക്കുന്നു ഒരു മാസം മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്താൽ എങ്ങനെ ചെയ്യാൻ ഇരുന്നുവോ അങ്ങനെ ആശയങ്ങളല്ല ആ ചിന്തകളല്ല അസാധൃഢ പ്രേക്ഷകരുമായിട്ട് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മുൻചാണ്ടി സാറിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു വളരെ ഫീവളായ ശബ്ദത്തോടു കൂടെ താൻ സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒന്നുകൂടി ചിന്തിച്ചു പിന്നെയും മനസ്സിനെ വിലക്ക് വേണ്ട ആ വീഡിയോ പ്രത്യേകിച്ചും വളരെ സമുന്നതനാകുന്ന ജനകീയനാകുന്ന ഒരു നേതാവിനെ കുറിച്ചുള്ളതായതുകൊണ്ട് അതിൽ രാഷ്ട്രീയമുള്ളതുകൊണ്ട് ആസാദിക്കുക രാഷ്ട്രീയമില്ലാത്തതുകൊണ്ട് വീഡിയോ ചെയ്യേണ്ട എന്ന് പിന്നെയും മനസ്സ് കുറഞ്ഞു എന്നാൽ പിന്നെയും ഈ ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് തൻ്റെ രോഗത്തെ സംബന്ധിച്ച് ഉള്ള ചില വിവാദങ്ങൾ കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ ആസാദിക്കും പറയണമെന്ന് ആസാദിയിലൂടെ പാഠഭേദത്തിലൂടെ എനിക്കും പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ആരംഭത്തിൽ തന്നെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ജനകീയനാകുന്ന നേതാവാകുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആസാദിയുടെ പ്രേക്ഷകർ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് പക്ഷെ പ്രാർത്ഥനയാണ് ഒരു വിഷയം വഞ്ചാണ്ടി സാറിൻ്റെ ചികിത്സ വിവാദമായ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടത് പ്രാർത്ഥനക്കാർ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിച്ച് കൊണ്ട് ചികിത്സ നിഷേധിക്കുന്നു ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പല വീഡിയോകളിലും പല ആളുകളുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ റെഡിയായി തരുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എനിക്ക് കിട്ടിയ ചില സോഴ്സുകളിൽ നിന്ന് ഞാനും അന്വേഷിക്കുവാൻ ഇടിയായി തീർന്നു അങ്ങനെ പ്രാർത്ഥനയിലുള്ള വിശ്വാസം കൊണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ അല്ല ആ വീഡിയോകൾക്കൊക്കെ വന്ന കമൻറ്റുകൾ വായിച്ചു നോക്കിയപ്പോൾ എനിക്കിങ്ങനെ തോന്നുവാൻ ഇടിയായിത്തോർന്നു ഉമ്മൻചാണ്ടി സാർ ബന്ധക്കോസ്റ്റുകാരനായി മാറി എന്ന ചിന്ത അല്ലെങ്കിൽ സാറിൻ്റെ കുടുംബത്തിൽ ആരൊക്കെയോ പന്തക്കോസ്തുകാരായി മാറി എന്നുള്ള ചിന്ത ധ്വനിപ്പിക്കുന്ന ചില കമൻസ് പണ്ടാരോ പറഞ്ഞതുപോലെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞതുപോലെ ആരൊക്കെയോ കൂടി ഉമ്മൻചാണ്ടി സാറിനേയും കുടുംബത്തെയും പന്തക്കോസ്താക്കിയോ എന്നൊരു ചിന്ത ഞാൻ ഞാനതിലേക്ക് വരാം അതിനുമുമ്പ് ഒരു മാസം മുമ്പ് ഞാൻ എന്തുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതെന്ന് പറയാം അന്നും ഇതുപോലെ ഉമ്മൻചാണ്ടി സാറിനെ ആരൊക്കെയോ ബന്തോക്കോസ്താക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ധ്വനി കിട്ടുന്ന ഒരു വീഡിയോ എൻ്റെ അടുക്കൽ നമ്മുടെ ആസാദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ നമ്മുടെ ഒരു അഭ്യുദയകാംക്ഷി എനിക്ക് അയച്ചു തന്നു എന്നോട് പറഞ്ഞ ഭാഷ കാണണം ജനുവരി മാസത്തിലാണ് പുതിയ വർഷം പിറന്നു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കുറിച്ച് ഒരു ജോത്സൻ വന്നിട്ട് പ്രവചനങ്ങൾ പറയുകയാണ് കേരളത്തിലെ പല വലിയ നേതാക്കന്മാരുടെയും പ്രമുഖരുടെയും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയുള്ളതായി തീരുമെന്ന് അദ്ദേഹം പ്രവചിച്ച് പ്രവചിച്ചു വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പ്രവചിച്ചു എന്തായാലും ജോൽസൺ പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറിന് നല്ല കാലമാണ് പക്ഷേ പെന്തോക്കോസ്റ്റിൽ പോയാൽ സാറ് രക്ഷപെടത്തില്ല അപ്പോൾ ഇതാണ് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം ആ വീഡിയോയുടെ ഒരു ഫേസ്ബുക്ക് ലിങ്ക് എൻ്റെ സ്നേഹിതൻ എനിക്ക് അയച്ചു തന്നു എന്നോട് വിഭാഷതെന്ന് കേൾക്കണം എന്താണെങ്കിലും ഇന്ന് ഞാൻ അതേ ലിങ്ക് ഉപയോഗിച്ച് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നുകൂടെ കാണാൻ ശ്രമിച്ചപ്പോൾ ആ പോസ്റ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ വാർത്തകൾ കേട്ടിട്ടാകാം ജോത്സവം നല്ല കാലം പ്രവചിച്ചെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ കേട്ടിട്ടാകാം അല്ലെങ്കിൽ പന്തക്കോസ്റ്റിൽ പോയാൽ കഷ്ടകാലമാകുമെന്നുള്ള ജോൽസൻ്റെ വാക്കുകൾ അത് വിവാദമായോലോ എന്നുള്ള പേടി കൊണ്ടാകാം എന്തെങ്കിലും ആ വീഡിയോ അതിട്ട ആളുകൾ റിമൂവ് ചെയ്തിരിക്കുന്നു അപ്പോൾ ആ വീഡിയോ അന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്നു ആർക്കൊക്കെയോ ഉമ്മൻചാണ്ടി സാറിനേയും കുടുംബത്തെയും പന്തക്കോസുകാരാക്കുവാൻ വലിയ ഒരു വ്യഗ്രത ശരിക്കും ഉമ്മൻചാണ്ടി കുടുംബവും പന്തക്കോസ് ആയോ എന്നൊരു ചിന്ത എനിക്ക് വരാതിരുന്നില്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും ബന്ദക്കോസ് വിശ്വാസം സ്വീകരിക്കാമല്ലോ ഇനി നമ്മളങ്ങാനും അറിയാതെ അവരാരെങ്കിലും പന്തക്കോസ്റ്റുകാരായോ എന്നൊരു ചിന്ത എനിക്കറിയാവുന്ന പുതുപ്പള്ളിക്കാരെയൊക്കെ വിളിച്ചു നോക്കി ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയൊക്കെ പരിചയമുള്ള ചിലരെയൊക്കെ വിളിച്ചു നോക്കി അപ്പോൾ അവരുടെ ഒന്നും അറിവിൽ ഉമ്മൻചാണ്ടിയും കുടുംബവും ഇതുവരെയും ഏതെങ്കിലും ഒരു പന്തക്കോസ് സഭയുടെ മെമ്പർഷിപ്പ് എടുത്തതായിട്ടോ ബന്ദക്കോസ്റ്റുകാരായതായിട്ടോ അറിവില്ല പിന്നെ എന്താണ് ഈ വിവാദങ്ങളുടെ ഒക്കെ അർത്ഥം അത് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമായി പറയണം ആസാദിക്ക് രാഷ്ട്രീയമില്ല എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞല്ലോ അതുകൊണ്ട് ഈ വിവാദങ്ങളിലെ രാഷ്ട്രീയത്തെക്കുറിച്ചധികം ചർച്ച ചെയ്യുന്നില്ല ഈ വിവാദങ്ങളിലെ മതത്തിൻ്റെ കൈകടത്തലിനെ കുറിച്ച് മാത്രമാണ് അല്പമെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നത് നിശ്ചയമായിട്ടും ഇതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്നോട് പറഞ്ഞ പുതുപ്പുള്ളിക്കാരൊക്കെ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കാലശേഷം കാലശേഷമങ്ങാണം ചാണ്ടി ഉമ്മൻ എലക്ഷന് മത്സരിക്കുകയാണെങ്കിൽ ചാണ്ടി ഉമ്മനെ ഒരു പിതൃഘാതകനായി ചിത്രീകരിക്കണം എന്നിട്ട് ആ സീറ്റ് പതിറ്റാണ്ടുകളായി ഉമ്മൻചാണ്ടി വെച്ച് അവകാശമാക്കി നടത്തിപ്പോന്ന ആ സീറ്റ് മറ്റാർക്കൊക്കെയോ അതിന്മേൽ കണ്ണുണ്ട് അത് രാഷ്ട്രീയത്തിലെ ഏതു പക്ഷമാകട്ടെ അങ്ങനെയുള്ള ചില സ്ഥാപിത താല്പര്യക്കാർ ഈ വിവാദത്തെ കത്തിച്ചു വിടുന്നു എന്നുള്ളതിന് സംശയമില്ല എന്ന് ചില പുതുപ്പള്ളിക്കാർ തന്നെ പറയാനടിയായിത്തുടർന്നു അപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് ഉമ്മൻചാണ്ടി സാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇപ്പോൾ സന്തോഷമായി കാണുന്നവർ പോലെ ഒരു പക്ഷേ ഇങ്ങനെയുള്ള കുബുദ്ധികളിൽ ഉണ്ടാകാം അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ചികിത്സാ വിവാദം ഉണ്ടാക്കിയവരുടെ മനസ്സിലും അതേ ആഗ്രഹവും ഉണ്ടാകാം മറ്റൊന്നുകൊണ്ടുമല്ല ഈ വിവാദം കത്തിച്ചു വിട്ടതിൻ്റെ എന്തെങ്കിലും കുറ്റബോധം അവർക്കുണ്ടെങ്കിൽ ആ കുറ്റബോധത്തെ ന്യായീകരിക്കുവാൻ അതൊരു കാരണമായി തീരുമല്ലോ എന്നോർത്തിട്ടാകാം എന്തായാലും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് മതത്തിലേക്ക് കടക്കാം മതത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ രാഷ്ട്രീയക്കാരുടെ ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയണം ഉമ്മൻചാണ്ടി സാർ നിശ്ചയമായിട്ടും ഒരു ദൈവവിശ്വാസിയായിരുന്നു അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ അറിയാവുന്ന ചിലർ എന്നോട് പറഞ്ഞത് എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്ന വേദപുസ്തകത്തിലെ ഒരു അധ്യായമെങ്കിലും വായിക്കുന്ന പ്രാർത്ഥിച്ചു മാത്രം രാവിലെ തൻ്റെ പേന എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാർ എന്ന് ഇന്ന് ഈ ലൈവ് നടക്കുന്നതിന് അല്പം മുമ്പ് സംസാരിച്ച ഒരു കോട്ടയംകാരൻ എന്നോട് പറഞ്ഞു അപ്പോൾ പേനയെടുക്കുന്നതിന് മുമ്പേ എന്ന് പറയുമ്പോൾ തൻ്റെ ഓഫീസ് ജോലി തൻ പ്രാർത്ഥിച്ച് പേനയെടുത്താണ് തുടങ്ങുന്നത് അത് തൻ്റെ പതിവ് ശീലമാണ് മാറ്റാത്ത ശീലമാണ് അങ്ങനെ ഒരു ദൈവവിശ്വാസി തന്നെയാണ് ഉമ്മൻചാണ്ടി ദൈവവിശ്വാസം ഒരു തെറ്റല്ല നിരീശ്വരവാദമെന്ന് പറയുന്നത് ചിലർക്ക് ഈ കാലഘട്ടത്തിൽ ഒരലങ്കാരമാകാം ഭൂഷണമാകാം പക്ഷേ ഒട്ടുമുക്കാൽ രാഷ്ട്രീയ നേതാക്കന്മാരും ദൈവവിശ്വാസികളാണ് അത് നിരീശ്വരവാദ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ പോലും ഏതെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ രഹസ്യ അറകളിൽ ഏതെങ്കിലുമൊക്കെ ദൈവവിശ്വാസം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം ആത്മീക ശുശ്രൂഷയിൽ വർഷങ്ങളായിട്ടുള്ളത് കൊണ്ട് ഈ കാര്യം വ്യക്തമാണ് ഞങ്ങളുടെ അടുക്കൽ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ എൻ്റെ അടുക്കൽ പല രാഷ്ട്രീയക്കാരും പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയക്കാരും ബി ജെ പി കാരുണ്ട് ഞാൻ താമസിക്കുന്ന ബോംബെയിലെ ശിവസേനക്കാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ഒന്നിലധികം കോൺഗ്രസ്സുകാരുണ്ട് മുംബൈ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ പലപ്പോഴും എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ചർച്ച കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അവരാരും പന്തക്കോസ്തുകാരായെന്നല്ല ഞങ്ങളുടെ ചർച്ചയിൽ സ്ഥിരമായി അറ്റൻഡ് ചെയ്യുന്ന ശിവസേനയുടെ നേതൃത്വത്തിലുള്ളവരുണ്ട് ഞാൻ പാർക്കുന്ന മീരാഭൈന്ദ്രം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഒരു പഴയ ചെയർപേഴ്സൺ ആ നേതാവ് ക്യാൻസറിന്റെ ഒരു ടെർമിനൽ സ്റ്റേജിലെത്തിയപ്പോൾ ഡോക്ടർമാര് കൈവിട്ടൊരു സ്റ്റേജെന്ന് പറയാം ഡോക്ടർ പറഞ്ഞു ഇനിയും ചികിത്സിച്ചിട്ടൊന്നും കഥയില്ല അങ്ങനൊരു സ്റ്റേജ് ഉണ്ട് കേട്ടോ എല്ലാ മെഡിസിനും പരാജയപ്പെടുന്ന ഒരു സ്റ്റേജ് കീമോതെറാപ്പി എല്ലാം ചെയ്തു എങ്കിലും ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല വീട്ടിൽ പോയി വിശ്രമിക്കട്ടെ അവരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ അവരോട് പറഞ്ഞത് ഇവർക്ക് ആവശ്യമുള്ള നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എന്താണോ ഇഷ്ടം ഇഷ്ടമുള്ള ഭക്ഷണം ഒക്കെ കഴിച്ച് സമാധാനമായി അല്പനാളുകൾ കുടുംബാംഗങ്ങളുടെ കൂടെ കഴിയട്ടെ അങ്ങനൊരു സ്റ്റേജിൽ നിങ്ങൾക്കറിയാമോ കീമോതെറപ്പി നിമിത്തം മുടി മുഴുവൻ കൊഴിഞ്ഞുപോയി ഒരു വീഡിയോ ഒരിക്കൽ എനിക്ക് അയച്ചു തന്നു ആ നേതാവ് ആ മുടി മുഴുവൻ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ ഊരി വരുന്ന ഒരു വീഡിയോ കണ്ടാൽ സങ്കടം തോന്നും ഞങ്ങളും ഞങ്ങളുടെ ചർച്ചിലെ കുറെ ദൈവമക്കളും എല്ലാ ആഴ്ചയിലും അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു എന്നിട്ട് എന്താ സംഭവിച്ചത് ഒരു ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു ആ നേതാവ് പറഞ്ഞു യേശു എൻ്റെ കട്ടിലിൻ്റെ അടുക്കൽ വന്നു ഞാൻ കണ്ടു യേശു വന്നു എന്നെ തൊടുന്നത് മുതൽ അവരുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു അവർ ചിരിക്കാൻ തുടങ്ങി അവർക്കൊരു പ്രതീക്ഷ വന്നു ഡോക്ടർമാർ പറഞ്ഞത് ഇനിയും ജീവിക്കയില്ല മൂന്ന് മാസത്തിനകം മരിച്ചു പോകുമെന്നാണെങ്കിലും എവിടെയോ ഒരു ചെറിയ പ്രതീക്ഷയുടെ നുറങ്ങുവെട്ടം ഞങ്ങൾ പ്രാർത്ഥന തുടർന്നു അവരും പ്രാർത്ഥിച്ചു മൂന്ന് മാസം ഒന്ന് പറഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞ സഹോദരി അപ്പോൾ മരിച്ചില്ല ഞങ്ങൾ പറഞ്ഞത് ദൈവം അവർക്ക് ആയുസ് നീട്ടിക്കൊടുത്തു അടുത്ത രണ്ടോ മൂന്നോ വർഷം പിന്നെയും താൻ ജീവിച്ചിരിക്കുവാൻ ഇടയായി തീർന്നു അതിൻ്റെ അർത്ഥം ആ ശിവസേന നേതാവ് അതിൻ്റെ അർത്ഥം ആ ശിവസേന നേതാവ് ഞങ്ങളുടെ ഈ പട്ടണത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ ബന്ധക്കോസ്റ്റുകാരിയായെന്നല്ല അവർക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ട് അവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് ലോകത്തിൻ്റെ അതികാഠിന്യത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ വിളിച്ചു ആ നേതാവിൻ്റെ മകൾ അവരിപ്പോഴും ശിവസേനയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ് ഞങ്ങളുടെ ചർച്ചിൽ ചർച്ചിലിപ്പോൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നു അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ട് അപ്പോൾ ഒത്തിരി രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ ചർച്ചിലോ വീട്ടിലോ ഒക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയക്കാർ എല്ലാ വിശ്വാസങ്ങളിലുള്ള രാഷ്ട്രീയക്കാർ അവരാരും പന്തുക്കോസ്തുകാരായില്ല അവരൊക്കെ പ്രാർത്ഥനയിൽ വിശ്വസിച്ചവരാണ് ദൈവത്തിൽ വിശ്വസിച്ചവരാണ് കേരളത്തിലെ ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരാണ് ഗണേഷ് കുമാറൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടില്ലേ കുറേ നാളുകൾക്ക് മുമ്പ് അതായത് പി ടി തോമസാറിൻ്റെ മരണശേഷം ഉള്ള എലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരിക്കുമ്പോൾ എനിക്കൊരാളൊരു വീഡിയോ അയച്ചു തന്നു അധികം പ്രചരിക്കാത്തൊരു വീഡിയോയാണ് ഒരു ദൈവദാസൻ ആ പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന നടക്കുമ്പോൾ ആ സഭഹാളിൽ എനിക്ക് പരിചയമുള്ളൊരു ദൈവദാസനും കേരളത്തിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവുന്ന വി ഡി സതീശനും ഒക്കെ നിൽപ്പുണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ പലപ്പോഴും പ്രാർത്ഥനയെ അപേക്ഷിക്കാറുണ്ട് ദേവദാസന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അത് അവർ പന്തക്കോസ്തുകാരായിട്ടല്ല ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും എന്താ പറയാനുള്ളത് എൻ്റെ അറിവിൽ ഉമ്മൻചാണ്ടി സാറും കുടുംബവും ഒന്നും ഏതെങ്കിലും ഒരു പന്തക്കോസ് സഭയുടെ അംഗങ്ങളല്ല എന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരാണ് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് പന്തക്കോസ്റ്റുകാരാകുന്ന ദൈവദാസന്മാരുമായിട്ടുള്ള അവരുടെ പരിചയം കൊണ്ടോ ബന്ധം കൊണ്ടോ അവരൊക്കെ ഈ പറഞ്ഞ സാറിന് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം അങ്ങനെ പെന്തക്കോസ്തു ദൈവദാസന്മാരുമായി സഭകളുമായി വളരെ നല്ല ബന്ധം നിലനിർത്തുന്ന ഒത്തിരി രാഷ്ട്രീയ പാർട്ടിക്കാർ കേരളത്തിലുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അവർ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു പോരെങ്കിൽ പെന്തക്കോസ്തു എന്ന് പറഞ്ഞാൽ ഇന്ന് സഭഭേദമില്ലാതെ സാമൂഹ്യ ഭേദമില്ലാതെ മതഭേദമില്ലാതെ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ആശ്രയിക്കുന്ന ഒരു സമൂഹമാണ് ഉദാഹരണത്തിന് ആസാദി ചാനൽ തന്നെ നിങ്ങളെടുക്കുക ഇതൊരു പെൻറ്റികോഷണൽ ചാനലാണ് ഇതിനകത്ത് വരുന്ന ടെസ്റ്റുമണീസൊക്കെ പെൻറ്റികോഷ്ടൽ ടെസ്റ്റുമണീസാണ് പക്ഷേ ആസാദി ചാനലിൻ്റെ വ്യൂവേഴ്സ് നല്ലൊരു പങ്കും മറ്റ് സഭകളിലോ സമൂഹങ്ങളിലോ പെട്ടവരാണ് അവരെയാണ് നമുക്ക് കോളുകൾ ചെയ്യുന്നത് അവർ നമ്മളോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുന്നു അതിനകത്ത് അച്ഛന്മാരുണ്ട് കന്യാസ്ത്രീകളുണ്ട് മർത്തമായ സി എസ് ഐയിലെയും കാത്തലിക്സ് ആയിട്ടുള്ള അച്ഛന്മാരും ഒക്കെ ഞങ്ങളെ വിളിച്ച് ചാനലിൽ ടെസ്റ്റ് മണി കണ്ടു എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് നല്ല സാക്ഷ്യമെന്ന് പറയാറുണ്ട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കാറുണ്ട് കാരണം എന്താ കാരണം അവരാരും മതത്തിൻ്റെ അനുയായികളല്ല വിളിച്ച ആളുകളാരും ആരും മതത്തിൻ്റെ അനുയായികൾക്കാണ് ഈ പറഞ്ഞ വിദ്വേഷവും പകയും ഒക്കെയുള്ളത് മതത്തിൻ്റെ അനുയായികളല്ലാതെ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം എല്ലാ സമൂഹത്തിലുമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം യേശു ചെയ്ത ഒരു അത്ഭുതം യേശു ചെയ്തൊരു വിടുതലിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് ഏത് സഭയിൽ നടന്നു എന്നതിനേക്കാൾ യേശുവിനോടുള്ള സ്നേഹത്തിൽ യേശുവിന് മഹത്വം കൊടുക്കുവാൻ ആഗ്രഹം തോന്നും എല്ലാ ക്രൈസ്തവ സമൂഹത്തിലും യേശുവിനെ സ്നേഹിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ മതഭ്രാന്തന്മാരായ മതത്തിൻ്റെ അനുയായികളുമുണ്ട് യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ ഡിനോമിനേഷൻസ് ഒരു വിഷയമല്ല അവർ പന്തക്കോസ്തുകാരാണെന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കാതിരിക്കില്ല ബന്ധകോസ്തുകാരായിക്കോട്ടെ പ്രാർത്ഥിക്കുന്നവരല്ലേ യേശുവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ എന്ന് യേശുവിനെ സ്നേഹിക്കുന്നവർ വിശ്വസിക്കുന്നവർ പറയും പക്ഷെ മതത്തിൻ്റെ അനുയായികൾ അത് ചെയ്യില്ല അവർക്ക് മതത്തിൻ്റെതാകുന്ന ഒരു ആത്മാവത് സ്പിരിറ്റ് ഓഫ് റിലീജിയൻ എന്ന് പറയും അവരുടെ അകത്ത് ഉയർന്നു വന്നിട്ട് അത് അവരെ ഭ്രാന്തന്മാരാക്കുന്നു അത് അവരെ അവർക്കിഷ്ടമില്ലാത്ത അവർ വിശ്വസിക്കാത്ത എല്ലാത്തിനെയും എതിർക്കുവാൻ പ്രേരിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വിവാദങ്ങളുടെ പിന്നിൽ മതത്തിൻ്റെ ആത്മാവ് പിടിപെട്ട ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയെ പന്തക്കോസ്റ്റുകാരനാക്കുക അതോടുകൂടെ പ്രാർത്ഥനയിലൂടെ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിച്ചെന്നും അതിൻ്റെ പാപഭാരം പന്തക്കോസ്റ്റുകാരുടെ മേൽ അടിച്ചേൽപ്പിക്കാമെന്നും എങ്ങനെയോ അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാൽ സത്യമതല്ല ഉമ്മൻചാണ്ടി സാറിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ വാക്കുകൾ ആ മക്കളുടെ വാക്കുകൾ ഒക്കെ നാം വിശ്വസിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഒരു ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കാണുവാൻ റെഡിയായിത്തന്നു ഉമ്മൻചാണ്ടിയുടെ മകളുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അദ്ദേഹത്തൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ജർമ്മനിയിൽ കൊണ്ടുപോയി നന്നായിട്ട് ചികിത്സിപ്പിച്ചു ഒരേ ഒരു ലേസർ സർജറിയാണ് അവിടെ ചെയ്തത് എന്നാൽ ഒരു ഘട്ടമൊണ്ട് പ്രിയമുള്ളവർ എഴുപത്തിയെട്ട് വയസ്സുള്ള ഒരു മനുഷ്യൻ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് ഈ രോഗമുണ്ടെന്ന് ഓർക്കണം അങ്ങനെ ഇത്ര വർഷങ്ങളായി രോഗിയായിരുന്ന മനുഷ്യൻ ഇതേ അസുഖമുണ്ടായിരുന്ന മനുഷ്യൻ ഈ ഓൾമോസ്റ്റ് ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തനിക്ക് ഈ ഒരു അസുഖമുണ്ട് എട്ടു വർഷം താൻ ജീവിച്ചെങ്കിൽ അത് തന്നെ ഒരു മുറക്കളാണ് ചികിത്സ കൊടുക്കുന്നില്ലെങ്കിൽ ചികിത്സയോടൊപ്പം പ്രാർത്ഥനയില്ലെങ്കിൽ ഈ എട്ടു വർഷം താൻ ഈ രോഗം കൊണ്ട് ജീവിക്കുകയില്ല എട്ടു വർഷം എങ്ങനെയാണ് താൻ ജീവിച്ചത് എട്ടു വർഷം ജീവിച്ചത് താൻ ഉപയോഗിച്ച മെഡിസിൻ്റെ ഗുണം അതിനകത്തുണ്ട് തനിക്ക് ചികിത്സ കിട്ടിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ ക്യാൻസർ പിടിപെട്ട രോഗികളൊക്കെ അത് ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞാൽ അത്ര പെട്ടെന്നാണ് കീമോതെറാപ്പിയൊക്കെ എടുത്ത് അവർ കുഴിമാടങ്ങൾ കുളിയിലേക്ക് മാറ്റപ്പെടുന്നത് നമ്മൾ നമ്മുടെ ചുറ്റും കണ്ടിട്ടില്ലേ ചില രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ അല്ലേ തയ്യോ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ക്യാൻസറിൻ്റെ ചികിത്സ ചെയ്തത് ഇന്ത്യയിലെ ചികിത്സ പോരാഞ്ഞിട്ട് വിദേശത്ത് പോയി ചികിത്സ ചെയ്തത് അങ്ങനെ ചെയ്തവർ എല്ലാവരും ചിരഞ്ജീവികളായിരുന്നോ ഇല്ല അവർ വേഗത്തിൽ മരിച്ചു മൺമടഞ്ഞ കഥകൾ എത്രയോ നമുക്കറിയാം ഇന്നും ക്യാൻസറിൻ്റെ ചികിത്സ ചെയ്യുന്ന ഒരേ ഒരു നേതാവ് ഉമ്മൻചാണ്ടി മാത്രമല്ലല്ലോ മറ്റു പല നേതാക്കന്മാരുമില്ലേ അവരെല്ലാം ചിരഞ്ജീവികളാണോ ഒരിക്കലുമല്ല പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ ചികിത്സ നിഷേധിച്ച ആ വിവാദമുണ്ടായ പല വീഡിയോകളുടെ താഴെ ചിലർ വന്ന് കമൻ്റ് ചെയ്യുന്നു കണ്ടു സിനിമാതാരം ഇന്നസെൻറ്റ് പണ്ട് പ്രാർത്ഥിക്കാൻ ചെന്നവരെ അട്ടി ഓടിച്ചെന്നും ക്യാൻസറിനെ അതിജീവിച്ചെന്നൊക്കെ പറയുന്ന ചില വീഡിയോകൾ കണ്ടു ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്താ ചികിത്സിക്കുന്നവർക്ക് ആർക്കും രോഗവിമുക്തി കിട്ടുകയില്ലെന്നാണോ അങ്ങനെ ഒരു പ്രാർത്ഥനക്കാരും പറഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ബോംബെയിലെ കൂപ്പർ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരനോട് അഡ്മിറ്റാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല അദ്ദേഹത്തെ കണ്ടിട്ട് വെളിയിലേക്കിറങ്ങുമ്പോൾ മറ്റൊരു വിശ്വാസിയായ മകൻ അവനെ പെട്ടെന്ന് ലിഫ്റ്റിൽ വെച്ച് കണ്ടു ഞാൻ മാസ്ക് ഒക്കെ വെച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് അവനെന്നെ കാണുന്നത് പക്ഷെ പെട്ടെന്ന് ഈ ഫിനിയങ്ങളല്ലേ ഞാൻ ചോദിച്ചെന്ത് പറ്റി പോലെ എന്താ ഇവിടെ എനിക്ക് അസുഖമാണ് അഡ്മിറ്റഡാ അവൻ്റെ മുറിയിലും പോയി പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനക്കാരനെന്ന് പറയുന്നത് ചികിത്സിക്കാത്തവരൊന്നുമല്ല ഞങ്ങൾ ദൈവം തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് ഡോക്ടേഴ്സ് ചികിത്സിക്കുന്ന ആധുനിക മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ വളർച്ചയ്ക്കും മനുഷ്യന് ബുദ്ധി കൊടുത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞാൽ ചികിത്സ സ്വീകരിക്കുന്നവർ തന്നെയാണ് അപ്പോൾ ചികിത്സയെ നിഷേധിക്കുന്നവരൊന്നുമല്ല ഞങ്ങൾ പക്ഷേ ചികിത്സിച്ചതുകൊണ്ട് മാത്രം മനുഷ്യൻ ചിരഞ്ജീവിയാകുമോ ഒരിക്കലുമില്ല ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബം അവർക്കറിയാം അവർ നല്ല ചികിത്സ കൊടുത്തു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ആ ഒരു ക്യാൻസറിൻ്റെ സ്റ്റേജ് എന്താണെന്ന് ഈ ഘോര ഘോദരം വാദിക്കുന്ന നമുക്കറിയില്ല എത്ര ചികിത്സിച്ചാലും മരുന്നിനോട് പ്രതികരിക്കാൻ കഴിയാത്ത ഒരു ഒരു സ്റ്റേജിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കിടണമെന്ന് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പലരും അഭിപ്രായപ്പെടുന്ന വീഡിയോകൾ നമ്മൾ കണ്ടു ആ ലെവലിലാണ് അദ്ദേഹം എത്തി നിൽക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ചികിത്സ അദ്ദേഹത്തിൻ്റെ ആയുസിനെ ഒരുപക്ഷെ നീട്ടുകയില്ല മറിച്ച് ചികിത്സയുടെ ഭാരം താങ്ങുവാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ ശരീരം പ്രതികരിച്ചിരിക്കും എന്നുള്ള ഭയം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുണ്ടായതിൽ നമുക്ക് അവരെ കുറ്റം പറയുവാൻ കഴിയുകയില്ല എനിക്ക് ഓർമ്മ വരുന്നത് ൊരിക്കൽ മറനാടൻ ഷാജൻ സക്രിയ ആധുനിക മെഡിക്കൽ സയൻസിൻ്റെ പുരോഗതിയെക്കുറിച്ച് പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞൊരു കമൻ്റാണ് അദ്ദേഹം പണ്ട് പറഞ്ഞു ഇപ്പോഴത്തെ ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോണിൻ്റെ പിതാവിനെക്കുറിച്ച് സഹാവ് ബേബി ജോൺ അദ്ദേഹം രോഗിയായി തുടർന്നപ്പോൾ മെഡിക്കൽ സയൻസ് വിജയിച്ചു അദ്ദേഹത്തിന് ആയുസിനെ നീട്ടുവാൻ പക്ഷേ ആയുസ് നീട്ടിക്കൊടുത്തു ഒരു ജീവശവം പോലെ വർഷങ്ങൾ ഒരു കട്ടിലിൽ ഒരു 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 ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട് എന്നാൽ പ്രതികരണശേഷിയില്ലാത്ത ചലനശേഷിയില്ലാത്ത ഒരു മനുഷ്യനായി കിടന്നു അങ്ങനെ ജീവിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ മെഡിക്കൽ സയൻസിൻ്റെ പുരോഗതി അത് മനുഷ്യൻ്റെ ആയുഷിനെ നീട്ടി പക്ഷേ ആയുസ് നീണ്ടെന്നല്ലാതെ ആരോഗ്യം നീണ്ടില്ല എന്നുള്ള വാസ്തവം പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അങ്ങനെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ആയുസിനെ നീട്ടിയെടുക്കാം പക്ഷെ ഉണ്ടാകണമെന്നില്ല ആരെയും തിരിച്ചറിയാൻ കഴിയാതെ മരുന്നിൻ്റെ ബലം കൊണ്ട് ഒരു കട്ടിലിൽ കിടന്ന് നരകിച്ച് മരിക്കുന്നതിൽ നല്ലത് നമ്മളൊക്കെ മരിക്കുകയാണെങ്കിൽ സമാധാനമായിട്ട് നമ്മുടെ കുടുംബത്തെയും കുട്ടികളെയും കുഞ്ഞു കുട്ടികളെയും ഒക്കെ കണ്ട് അവരുടെ കൈയൊക്കെ പിടിച്ച് ആശ്വാസത്തോടെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന നമ്മളൊക്കെ ഇമ്പം വെക്കുന്ന നമ്മുടെ പ്രദീശയിലേക്ക് പറന്നു പോകുവാനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിശ്വാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു വന്നത് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് ഉമ്മൻചാണ്ടി സാറോ കുടുംബമോ ആരും ബന്ധക്കോസ്തുക്കാരായതുകൊണ്ടല്ല ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ബന്ധക്കോസ്കാരുമായിട്ട് അവർക്ക് പരിചയവും ബന്ധവും കാണാം അവരൊക്കെ ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇന്നും നല്ലതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പത്രക്കാരുമായിട്ട് അവർ സംസാരിക്കുമ്പോൾ അവർ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് അവർ പ്രാർത്ഥനയെ ഒരിക്കലും നിഷേധിക്കുന്നില്ല എത്ര ചികിത്സിച്ചാലും ദൈവമാണ് സൗഖ്യദായകൻ എന്ന് ആ കുടുംബാംഗങ്ങൾ വിശ്വസിക്കുന്നു അതിന് ആസാദിയിലൂടെ പാഠഭേദത്തിലൂടെ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഈ വിവാദങ്ങൾക്ക് നടുവിലും അവർക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ട് പ്രാർത്ഥനയിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരപരാധമല്ല എന്നാൽ പ്രാർത്ഥനയിൽ വിശ്വസിച്ചതുകൊണ്ട് ചികിത്സ നിഷേധിച്ചിരുന്നുവെങ്കിൽ അതൊരപരാധമാകുമായിരുന്നു പക്ഷേ അങ്ങനെ ചികിത്സ നിഷേധിച്ചതായിട്ടുള്ള യാതൊരു തെളിവുകളുമില്ല മറിച്ച് വളരെ പ്രഗത്ഭരാകുന്ന ഡോക്ടേഴ്സിൻ്റെ അടമ്പിൽ അവരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അവർ ചികിത്സ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരതിന് പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതിന് ധാരാളം തെളിവുകളുമുണ്ട് മറ്റ് വിവാദങ്ങൾ രാഷ്ട്രീയവും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മതപരവും ഒക്കെയാകാം ആരോ എന്നോട് പറഞ്ഞു ഇതിനകത്ത് ഓർത്തഡോക്സ് യാക്കോബാ സഭകളുടെ ഇടയിലുള്ള തർക്കങ്ങൾ പോലും കാരണമാണെന്ന് ഒരു കോൺസ്പ്രസി തിയറി എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോയെന്നുള്ളത് എന്നോട് പറഞ്ഞ പുതുപ്പള്ളിക്കാരൻ പറഞ്ഞത് പുതുപ്പള്ളി പള്ളിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഓർത്തഡോക്സുകാരാണ് എന്നാൽ ഭാവാപക്ഷക്കാരും ഉമ്മൻചാണ്ടി സാറിന് നല്ല സപ്പോർട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കലക്കമുണ്ടാക്കണം ഉമ്മൻചാണ്ടിയും കുടുംബവും ഒക്കെ പ്രാർത്ഥനക്കാരാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ബന്ധുക്കോസ്റ്റ് അനുഭാവികളാണെന്ന് പറഞ്ഞാൽ ഭാവാപക്ഷക്കാരും ഓർത്തഡോക്സുകാരും ഒക്കെ ഈ കുടുംബത്തിൽ നിന്ന് അകലും അത് അടുത്ത ഇലക്ഷനുകളിൽ പ്രതിഫലിക്കുമെന്ന് ആർക്കൊക്കെയോ ഒരാഗ്രഹമുണ്ടെന്ന് ഒരു പുതുപ്പള്ളിക്കാരൻ എന്നോട് പറഞ്ഞു എനിക്കറിയില്ല ഇതൊരു കോൺസ്പ്രസി തിയറി ആകാം അങ്ങനെ എന്തെങ്കിലുമുണ്ടോ എന്താണെങ്കിലും ഇതുകൊണ്ടൊക്കെ പ്രയോജനം കിട്ടുന്നത് ആർക്കാണെന്ന് മനസ്സിലായാൽ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് ഓർമ്മ വരികയാണ് തീരമുള്ള ഒരകടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം ഏത് മനുഷ്യൻ്റെ വേദനയിലും തങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് സുവർണ അവസരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരോട് മറ്റ് എന്തു പറയാൻ എന്തായാലും ഉമ്മൻചാണ്ടിയോ കുടുംബമോ ഒന്നും പന്തക്കോസ്തുകാരായി മാറിയതായിട്ട് എനിക്കറിയില്ല ഇനി അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താട്ട് പക്ഷെ അവർ പന്തക്കോസ്റ്റുകാരല്ലെങ്കിലും അവർക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ കേൾവിക്കാരോട് എല്ലാവരോടും പറയുക ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് ദൈവം അദ്ദേഹത്തിന് വേണ്ടി ഒരത്ഭുതം ചെയ്താട്ട് അദ്ദേഹത്തിന് നല്ല ചികിത്സ കിട്ടട്ടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടട്ടെ അദ്ദേഹം വീണ്ടും ആയുസോടുകൂടെ ആരോഗ്യത്തോടുകൂടെ പുതുപ്പള്ളിക്കാർക്കും ഒക്കെ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ നന്മകൾ പിന്നെ തീരട്ടെ പാഠഭത്തിലൂടെ ഇത്ര സമയം ഞങ്ങളെ ശ്രദ്ധിച്ച് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം